നമസ്കാരം. വലിയ വലിയ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ എല്ലാവർക്കും ഉണ്ടാകും അല്ലേ? എനിക്കും ഉണ്ടാവും, നിങ്ങൾക്കും ഉണ്ടാവും, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഉണ്ടാവും. പക്ഷേ ഇതെല്ലാം നേടിയെടുക്കാൻ കഴിയുന്നവർ ഒരു ചെറിയ ശതമാനം മാത്രമായിരിക്കും. എന്തുകൊണ്ടാണ് എല്ലാവർക്കും ഈ ആഗ്രഹങ്ങളൊന്നും നേടിയെടുക്കാൻ കഴിയാത്തത്? നമ്മൾ എവിടെ ജനിച്ചു എന്നുള്ളത് ഒരു വിഷയമല്ല. ഇനി നമ്മൾ എത്ര താഴ്ന്ന നിലവാരത്തിൽ നിന്നും വന്നവരാണെങ്കിലും നമുക്കൊരു സ്വപ്നമുണ്ടെങ്കിൽ നമ്മൾ വിജയം കൈവരിക്കും. പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള ഒരു മനസ്സും നമുക്ക് വേണം. ഒരു കഥ ഓർക്കുന്നു. പണ്ടൊരിക്കൽ ഒരു രാജാവ് തന്റെ പരിചാരകനോട് പറഞ്ഞു ഒരു വലിയ കല്ലെടുത്ത് റോഡിന്റെ നടുവിൽ വെക്കാൻ. അതിൻ പ്രകാരം അയാൾ ഒരു വലിയ കല്ലെടുത്ത് റോഡിന് നടുവിൽ വെച്ച് ഒരു കുറ്റിച്ചെടിയുടെ പുറകിൽ മറഞ്ഞു നിന്നു. പല വലിയ കച്ചവടക്കാരും ആ വഴി കടന്നുപോയി. പലരും രാജാവിനെ കുറ്റപ്പെടുത്തി ആ റോഡ് വൃത്തിയാക്കാത്തതിന്. പക്ഷേ ആരും തന്നെ അത് എടുത്തു മാറ്റാൻ തയ്യാറായില്ല. അപ്പോൾ ഒരു കർഷകൻ കുറെ പച്ചക്കറികളുമായി അതുവഴി വന്നു. റോഡിന് നടുവിൽ കിടക്കുന്ന കല്ല് കണ്ടപ്പോൾ അയാൾ തന്റെ തലയിലുള്ള ഭാരം ഇറക്കി വെച്ച് വളരെ കഷ്ടപ്പെട്ട് ആ കല്ല് അവിടെ നിന്ന് എടുത്തു മാറ്റി. അതിനുശേഷം തന്റെ ഭാരവും എടുത്ത് തിരിച്ചു നടക്കാൻ തുടങ്ങിയപ്പോൾ ഒരു പേഴ്സ് ആ കല്ല് കിടന്നിടത്ത് കിടക്കുന്നത് അവന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ആ പേഴ്സിൽ കുറെ സ്വർണ നാണയങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ ഒരു കടലാസ് തുണ്ട്. അതിൽ ഇപ്രകാരം എഴുതിയിരുന്നു: ഈ കല്ല് അവിടെ നിന്നും എടുത്തു മാറ്റുന്ന ആൾക്ക് ഈ സ്വർണ നാണയങ്ങൾ ലഭിക്കുമെന്ന്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പല പ്രതിസന്ധികളും ഉണ്ടാകും. ഓരോ പ്രതിസന്ധികളും ഓരോ അവസരങ്ങളാണെന്ന് കരുതി മുന്നോട്ട് പോവുക. നമ്മുടെ ജീവിതത്തിലെ ഓരോ പ്രശ്നങ്ങളും നമുക്ക് വളരാനുള്ള അവസരമാണെന്ന് കരുതുക. നമ്മുടെ ആവശ്യം അതിതീവ്രമാണെങ്കിൽ നമ്മൾ വിജയിക്കുക തന്നെ ചെയ്യും. ഇന്നത്തെ കുട്ടികൾ നാളെയുടെ അഭിമാനമായി മാറിയേക്കാം. തളരരുത്. നിങ്ങളാകാം നാളെയുടെ ധീരവനിതയോ ധീരപുരുഷനോ. ധൈര്യത്തോടെ മുന്നേറും. ഏവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. നമസ്കാരം.